ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര നാളെ കണ്ണൂർ ജില്ലയിൽ പര്യടനം നടത്തും കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് കെ സുരേന്ദ്രന്റെ പതാക കൈമാറിയാണ് പദയാത്രയ്ക്ക് തുടക്കം കുറിച്ചത് മോദിയുടെ ഗ്യാരന്റി പുതിയ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് പദയാത്ര വിവരങ്ങളുമായി വിനീഷ് ചിരിക്കുകയാണ് വിനീഷ് ഇന്നലെയാണ് വൈകിട്ടോടെ പദയാത്രയ്ക്ക് തുടക്കം കുറിച്ചത് ഇന്ന് വിശ്രമ ദിനമാണ് നാളെ മുതൽ കണ്ണൂർ ജില്ലയിലേക്ക് കടക്കുകയാണ് കണ്ണൂർ ജില്ലയിൽ ആദ്യത്തെ പദയാത്രയുടെ സ്വീകരണം പര്യടനം എവിടെയാണ് മറ്റു വിശദാംശങ്ങൾ കൂടി കണ്ണൂർ ജില്ലയിലെ നഗരഹൃദയത്തിൽ തന്നെയാണ് ആദ്യ പദയാത്ര എത്തുക അവിടെ നിന്ന് തുടങ്ങി പിന്നീട് വയനാട് ജില്ലയിലേക്കാണ് അടുത്ത ദിവസം കടക്കുക കഴിഞ്ഞ ദിവസം കാസർഗോഡ് നടന്ന പദയാത്രയിൽ ആവേശജ്വലമായ ഒരു സ്വീകരണം തന്നെയാണ് കാസർഗോഡ് ജില്ലയിൽ ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയ്ക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരുന്നു കൊണ്ട് വമ്പൻ ഒരു പദയാത്ര എന്ന് തന്നെയാണ് നമുക്ക് കഴിഞ്ഞ ദിവസം എൻ ചെയർമാനായ കെ സുരേന്ദ്രം നേതൃത്വത്തിൽ നടന്ന പദയാത്രയെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത് അവിടെ നടന്ന പൊതുസമ്മേളനവും അത് ഏറെ ശ്രദ്ധേയമായിരുന്നു പ്രത്യേകിച്ച് എൻ ഡി എയുടെ വിവിധ നേതാക്കൾ എൻ ഡി എയുടെ ഘടകകക്ഷികളായ വിവിധ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ടുള്ള സജീവമായ ഒരു ഒരു പദയാത്രക്ക് തുടക്കം കുറിക്കുന്ന ഒരു വേദി തന്നെ നമുക്ക് കാണാൻ സാധിച്ചു എന്തായിരുന്നാലും ഈ പൊതുസമ്മേളനത്തിൽ നിരവധി സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും നിരവധി പ്രവർത്തകർ നേതാക്കൾ അടക്കമുള്ളവർ ബി ജെ പിയുടെ അല്ലെങ്കിൽ ദേശീയധാരയുടെ ഭാഗമാകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു എന്തായിരുന്നാലും കാസർഗോഡ് നഗരത്തെ ഇളക്കി മറിച്ചു കഴിഞ്ഞ ദിവസത്തെ ബി ജെ പിയുടെ പദയാത്രയുടെ പര്യടനം ആരംഭിച്ചത് ഇനി നാളെ കണ്ണൂർ ജില്ലയിലാണ് പദയാത്ര എത്തുക അതിനുശേഷം വയനാട് ജില്ലയിലേക്ക് പദയാത്ര അടുത്ത ദിവസം കടക്കും അങ്ങനെ കൃത്യമായ ഷെഡ്യൂളുകൾ ഏകീകരിച്ചു കൊണ്ടുള്ള ബി ജെ പിയുടെ പദയാത്ര യാത്ര തുടരുന്നു പ്രധാനമായും ബി ജെ പി ഈ പദയാത്രയിൽ ലക്ഷ്യം വയ്ക്കുന്നത് മോദി സർക്കാരിന്റെ കഴിഞ്ഞ പത്തു വർഷത്തെ വികസന നേട്ടങ്ങൾ ഉയർത്തി കാണിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ബി ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ ചില ഇടപെടലുകൾ കാരണം കൃത്യമായ തരത്തിൽ മോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തുന്നതിൽ വലിയ രീതിയിൽ ഈ എത്തുന്നതിലുള്ള ഒരു പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആക്കം കൂട്ടുക എന്ന ലക്ഷ്യം ഈ ഒരു പദയാത്രയ്ക്ക് ഉണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒപ്പം ിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ സംഘടനാ തലത്തിൽ വലിയ രീതിയിൽ ബൂത്ത് തല പ്രവർത്തനങ്ങൾ സജീവമാക്കുക എന്ന ലക്ഷ്യവും ഈ പദയാത്രയിലൂടെ ബി മുന്നോട്ട് വയ്ക്കുന്നു കൂടുതൽ പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് വലിയ രീതിയിൽ ശക്തമായ ഒരു മുന്നേറ്റം പുതിയ രാഷ്ട്രീയ ചരിത്രത്തിന് മാറ്റം കുറിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പദയാത്ര ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്തായിരുന്നാലും നിലവിൽ ഇന്ന് വിശ്രമ ദിനമാണ് നാളെയാണ് കണ്ണൂർ ജില്ലയിലേക്ക് പദയാത്ര കടക്കുക അതിനുശേഷം വയനാട് ജില്ലയിലേക്ക് കടക്കും രാഷ്ട്രീയമായി തന്നെ ഏറെ പ്രാധാന്യമുള്ള ഒരു യാത്ര എന്ന് തന്നെയാണ് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത് കാരണം മോദിയുടെ ഗ്യാരൻറ്റി പുതിയ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ബി ജെ പി ഈ ഒരു പദയാത്ര നയിക്കുന്നത് പ്രത്യേകിച്ച് മോദിയുടെ വികസന പദ്ധതികൾ മോദി സർക്കാർ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ ക്ഷേമ പദ്ധതികൾ ഇതെല്ലാം തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ബി മുന്നോട്ട് വയ്ക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പദയാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ക്ഷേമ പദ്ധതികൾ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കുക ഒപ്പം തന്നെ അവർക്ക് കൃത്യമായ ഈ ക്ഷേമ പദ്ധതികൾക്ക് എങ്ങനെയാണ് അത് തങ്ങൾക്ക് പ്രയോജനം ലഭിക്കുക എന്ന തരത്തിൽ അവരെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യവും ഈ പദയാത്ര യാത്രയുടെ ഭാഗമായുണ്ട് ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെ നിരന്തരം വിമർശിക്കുന്ന ഒരു നിലപാട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു കോൺഗ്രസിന്റെ ഭാഗത്തു ഒരു സാഹചര്യം ഇതെല്ലാം തന്നെ സംസ്ഥാനം നടത്തുന്ന കള്ളപ്രചരണങ്ങളാണെന്ന് തെളിയിക്കുക എന്ന ലക്ഷ്യവും കൂടി ഈ ഒരു പദയാത്രയ്ക്ക് ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് കേന്ദ്ര വിഹിതം സംസ്ഥാനത്തിന് നൽകുന്നില്ല എന്ന ആക്ഷേപം പല ഘട്ടങ്ങളിലായി സി പി എമ്മും കോൺഗ്രസും നടത്തുന്നു ഒപ്പം തന്നെ സർക്കാരിൻ്റെ വിവിധ മന്ത്രിമാർ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർത്തുന്ന സാഹചര്യം ഇതെല്ലാം നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം പൊള്ളയായ കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ബി ജെ പി നൽകുന്ന പിന്തുണയാണ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന പിന്തുണയാണ് സംസ്ഥാനത്തിന് ഇപ്പോഴെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് ൊഴിഞ്ഞ സഹായമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ എല്ലാ കാര്യങ്ങളിലും എല്ലാ മേഖലകളിലും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത് എന്ന വ്യക്തമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അത് സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുക അകമൊഴിഞ്ഞ സഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് പക്ഷേ ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ കേന്ദ്രത്തിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് ഇതെല്ലാം പൊള്ളത്തരമാണ് അത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുക എന്ന ലക്ഷ്യവും ഈ ഒരു പദയാത്രയ്ക്കുണ്ട് എന്തായിരുന്നാലും വലിയ തോതിൽ പുതിയ ജനപങ്കാളിത്തോടു കൂടി ഒരു ചരിത്രം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ കേരള പദയാത്ര ആരംഭിക്കുന്നത് പുതിയ കേരളം മോദി പുതിയ കേരളം ഗെ മോദിയുടെ ഗ്യാരന്റിയാണ് പുതിയ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പദയാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനം എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ആ പദയാത്രയുടെ തുടക്കം തന്നെയാണ് ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തുകൊണ്ട് കാസർഗോഡ് നഗരത്തെ ഇടത്തി മറിച്ചു കൊണ്ടുള്ള ഒരു വമ്പൻ പദയാത്ര എന്ന് തന്നെയാണ് നമുക്ക് അതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പദയാത്രയ്ക്ക് തുടക്കം കുറിക്കുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും അത്തരത്തിൽ സമാനമായ തരത്തിൽ വലിയ രീതിയിൽ പ്രവർത്തകരെ കൂട്ടിക്കൊണ്ട് പൊതുസമൂഹത്തിൻ്റെ പങ്കാളിത്തം കൂട്ടിക്കൊണ്ട് വലിയൊരു ാണ് ജി എസ് വലിയ വലിയ ജനപങ്കാളിത്തത്തോടെയാണ് പദയാത്രയ്ക്ക് ഇന്നലെ കാസർഗോഡ് തുടക്കം കുറിച്ചത് നാളെയാണ് കണ്ണൂർ ജില്ലയിലേക്ക് യാത്ര പ്രവേശിക്കുക വി വിനീഷാണ് കാസർഗോഡിനും വിശദാംശങ്ങൾ നൽകിയത്